സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന്റെ ജൈവ പദ്ധതി ജൈവ ശബ്ദ പദ്ധതിയുടെ ജൈവ വൈവിധ്യ കപ്പ ഉദ്യാന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇടവയിലെ ഏകോപന സമിതിയുടെ നേതൃത്വം പ്രത്യേകിച്ചും മന്ത്രി ഏകോപന സമിതി പ്രസിഡന്റ് ജോജി പൊള്ളക്കരയുടെ നേതൃത്വത്തിൽ കേരളം യൂത്ത് അതുപോലെ തന്നെ മാതൃസംഘം ദർശന സഭ അന്തിമ ഇതെല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ഈ തരിശുഭൂമി വിളഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിളവെടുപ്പ് ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ മാഷ് തന്നെ ഇവിടെ എത്തിച്ചേർന്നതിന് വലിയ സന്തോഷമുണ്ട്. എല്ലാവരുടെ പേരിലും ഇടവകരുടെ പേരിലും ജനപ്രതിനിധികളുണ്ട്, അവരുടെ എല്ലാവരുടെ പേരിലും വികാരി അച്ഛൻ്റെ പേരിലും പ്രത്യേകം സ്വാഗതം ചെയ്യാം. ആദ്യമാണ് ഫിനാൻസി ജോബി എത്താറുണ്ട്, ഷൈനി ജോബി എത്താറുണ്ട്. കഴിഞ്ഞ ജൂൺ മാസത്തിലെ നമ്മുടെ ഈ ഭാഗം പുതുക്കാട് ഇടവകയുടെ തരിശായി കിടന്നിരുന്ന ഈ സ്ഥലം, കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം ഇന്ന് നോക്കുമ്പോൾ അത് നല്ല ഒരു വിളഭൂമിയായിട്ട് വിളവെടുക്കാനായിട്ട് പാകമാക്കാനായിട്ട് ബുദ്ധിമുട്ടിയ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. പക്ഷേ ഈ ഒരു സ്ഥലം ഇങ്ങനെ കണ്ടപ്പോൾ മാഷ് തന്നെയാണ് അതിന് ഇൻട്രസ്റ്റ് എടുത്ത് പറഞ്ഞത്. ജൈവ കപ്പ ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന പേരിൽ പ്രത്യേകിച്ച് പ്രചോദനത്തോട് പോകുന്ന കോളേജ് കുട്ടികളെ മറ്റുള്ളവർക്കൊക്കെ ഒരു ലൈബ്രറി ആയി പ്രവർത്തിക്കണമെന്ന് മാഷ് പറഞ്ഞു. അതുപോലെ തന്നെ ഒത്തിരിയേറെ പേർക്ക് ഇതൊരു പ്രോത്സാഹനമായിട്ട് പ്രോത്സാഹനമാകാനൊരു കാരണമായി. ഇതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ പേരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ നടന്നു. അതിൻ്റെ ഭാഗമാണ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ ഇവിടെ കപ്പയുണ്ട്, അതിർക്കിഴങ്ങുണ്ട്, വാഴ, മഞ്ഞൾ, ഇഞ്ചി, കപ്പലണ്ടി അങ്ങനെ തുടങ്ങി അതുപോലെ മറ്റ് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. പച്ചക്കറികളൊക്കെ കുറച്ച് നമ്മൾ പറഞ്ഞെടുത്തു. ഇപ്പോഴുള്ള ഈ പറഞ്ഞ കപ്പയും ഇതുപോലെ മറ്റ് അതിർക്കിഴങ്ങൊക്കെ അത് പലതരത്തിലുണ്ട് എന്നുള്ളതാണ് ഒരു ഭൗതികമായിട്ടുള്ള കുറച്ച് കാണാനായിട്ട് സാധിക്കും. പല വെറൈറ്റി ആയിട്ടുള്ളത് Thank you.
മാഷ് എന്നിട്ട് എന്നോട് മാഷ് 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 ആ